full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹായ്. സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ചരിത്ര താളുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്വതന്ത്ര ഭാരതം നേരിട്ട അഭയാർത്ഥി പ്രവാഹം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നീ ഭാഗങ്ങളാണ് പരിശോധിക്കുന്നത്. നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ ഇന്ത്യൻ ജനത നടത്തിയ ആവേശകരമായ പോരാട്ടങ്ങളുടെ ഫലമായി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി എന്ന് നമുക്കറിയാം. എന്നാൽ നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലുകളിലൂടെ, സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ, വിഭവ ചൂഷണങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ എങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് നമുക്ക് തിരികെ തന്നത്? രവീന്ദ്രനാഥ് ടാഗോർ 1941 തന്നെ നടത്തിയ ഒരു നിരീക്ഷണം നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാകും അവർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരം ആയിരിക്കും. ഒരിക്കൽ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്നും ദുരിതപൂർണമായ ഒരു ഇന്ത്യയായിരിക്കും അവർ ഉപേക്ഷിച്ചു പോകുന്നത് എന്നും ടാഗോർ ഇവിടെ നിരീക്ഷിച്ചിരിക്കുന്നു. ടാഗോറിൻ്റെ ഈ ഒരു നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട പ്രധാന വെല്ലുവിളികൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തെല്ലാമെന്ന് ഓരോന്നായി നമുക്ക് നോക്കാം. പ്രധാനമായ വെല്ലുവിളി അഭയാർത്ഥി പ്രവാഹമായിരുന്നു ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഒന്നാമത്തെ വെല്ലുവിളി. ഭാരതത്തിൻ്റെ മണ്ണും മനസ്സും വെട്ടിമുറിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാനെന്നും പാകിസ്ഥാനെന്നും ഭാരതത്തെ രണ്ടായി വെട്ടിമുറിച്ചപ്പോൾ നിസ്സംഗരായി നിരാലംബരായി നിൽക്കേണ്ടി വന്ന ഒരു കൂട്ടം ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് അത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും തിരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. കൂടാതെ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലായി വർഗീയ ലഹളകളും നടന്നു. നാം കേട്ടിട്ടില്ലേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തെപ്പറ്റി. ഈ ഒരു നയത്തിൻ്റെ, ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു ഇന്ത്യയിൽ നടന്ന ഈ ഹിന്ദു മുസ്ലിം ലഹളകൾ എല്ലാം തന്നെ. കൊൽക്കത്ത, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ഈ വർഗീയ കലാപങ്ങളെല്ലാം. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇത്. പക്ഷേ ഇതിനെയെല്ലാം, ഈ വർഗീയ ലഹളകളുടെ എല്ലാം ഭാഗമായി സർവ്വതും നഷ്ടപ്പെട്ട് പാലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാരായ 10,00,000 ജനങ്ങൾ അഭയാർത്ഥികളായി മാറി. കയറിക്കിടക്കുവാൻ ഒരു തുണ്ട് ഭൂമിയോ വീടോ ഇല്ലാത്ത ഈ അഭയാർത്ഥികളെയെല്ലാം സ്വീകരിക്കാൻ ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ ഒട്ടും പര്യാപ്തമായിരുന്നില്ല. അറിയില്ലേ, ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലും പുനരധിവാസ നടപടികളും വഴി പക്ഷേ ഈ അഭയാർത്ഥി പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട അഭയാർത്ഥി പ്രശ്നത്തെ എപ്രകാരമാണ് നമ്മുടെ രാജ്യം നേരിട്ടത് എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രാജ്യം നേരിട്ട, സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളിയിലേക്ക് പോകാം. ആ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ആയിരുന്നു. സ്വതന്ത്ര ഭാരതം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും അതിനു മുമ്പ് വന്ന ഡച്ചുകാരും പോർച്ചുഗീസുകാരുമെല്ലാം കൊളോണിയൽ ഭരണം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ നാട്ടുരാജാക്കന്മാരുടെ അവസ്ഥ, നാട്ടുരാജാക്കന്മാർ പരസ്പരം ഭിന്നിച്ച് പരസ്പരം തമ്മിലിടിച്ചിരുന്ന ഒരു ഭാരതമായിരുന്നു അവിടേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വന്ന് കോളനി ഭരണത്തിലൂടെ അവരുടെ അധികാരം ഊട്ടിയുറപ്പുകയായിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യയിൽ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ മലബാർ പോലെയുള്ള നിരവധി പ്രദേശങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇതിനു പുറമേ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള, ഞാൻ മേൽ പറഞ്ഞ 600 നാട്ടുരാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ സ്വതന്ത്രമായി ചേരാം,
അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം ഇതിനുള്ള അധികാരം നൽകിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത്. സ്വാഭാവികമായും ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നടപടി നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ത്യയോ പാകിസ്ഥാനോ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകി. പക്ഷേ അതിനാൽ തന്നെ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യം ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ചുക്കാൻ പിടിച്ചത് സർദാർ വല്ലഭായ് പട്ടേലും മലയാളിയായ വി പി മേനോനും ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതലയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി പ്രയത്നിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി മലയാളിയായ വി പി മേനോനാണെന്ന് പറഞ്ഞില്ലേ? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു മലയാളിയായ വി പി മേനോൻ. ഇവർ രണ്ടുപേരും ചേർന്ന്, ആരൊക്കെ? സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്ന് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ ഒരു ലയന കരാർ രൂപീകരിച്ചു. ഈ ഒരു കരാർ, ഈ ഒരു ലയന കരാർ അനുസരിച്ച് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വാർത്താവിനിമയം, പ്രതിരോധം, വിദേശകാര്യം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഇതാണ് വ്യവസ്ഥ. പക്ഷേ നിർഭാഗ്യവശാൽ പല ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ തന്നെ നിലയുറപ്പിച്ചു. എന്നാൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ജനകീയ പ്രതിഷേധം, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങൾ മുതലായവയെല്ലാം വഴി ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഈ ലയന കരാറിൽ ഒപ്പുവെച്ചു. കാരണം സ്വതന്ത്ര ഭാരതം ഒരു ഐക്യത്തോടുകൂടി, വളരെ വലിയൊരു യോജിപ്പോടുകൂടി മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വികാരം പങ്കുവച്ചത്. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ട് പോലും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച മൂന്ന് പ്രധാന നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് ഹൈദരാബാദ്, രണ്ട് ജമ്മുകാശ്മീർ, മറ്റൊന്ന് ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവയായിരുന്നു ആ നാട്ടുരാജ്യങ്ങൾ. എന്നാൽ പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു വന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും വി പി മേനോൻ്റെയും വലിയ നേട്ടമായി നമുക്ക് കണക്കാക്കാം. സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെങ്കിലും ചില യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ തന്നെ നിലയുറപ്പിച്ചു. അത്തരം ചില യൂറോപ്യൻ അധിനിവേശ പ്രദേശങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ പ്രദേശങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയെന്നറിയാമോ? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവയായിരുന്നു ഈ പ്രദേശങ്ങൾ. എന്നാൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ പിന്നീട് 1954 ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുപോലെ തന്നെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ? ഗോവ, ദാമൻ ദിയു മുതലായവയാണ് ഈ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ. 1961 ഇവ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട പ്രധാനപ്പെട്ട ഗുരുതരമായ ഗൗരവമേറിയ വെല്ലുവിളികൾ ഏതെല്ലാമെന്ന് മനസ്സിലായില്ലേ? ഇന്ത്യയിലേക്ക് അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഭയാർത്ഥി പ്രവാഹം, അതുപോലെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുക എന്ന രണ്ട് വലിയ ലക്ഷ്യങ്ങൾ, സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും നടത്തിയ ശ്രമങ്ങളും നമ്മൾ ഈ ഭാഗത്ത് കണ്ടു. സ്വാതന്ത്ര്യാനന്തര ഭാരതം ഇനിയും ഏറെ മുന്നോട്ട് പോയി. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.